ടീച്ചറോട് ചെന്ന് അച്ഛൻ വരില്ല എന്ന് പറയണം. ടീച്ചറുടെ മുന്നിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ ടെൻഷൻ ആവുന്നു. ആൻചേച്ചി പഠിപ്പിച്ച പോലെ പറയാം. ടീച്ചർ, ബിസിനസ് പരമായ മീറ്റിംഗിനായി അച്ഛൻ ഡൽഹിയിൽ പോയിരിക്കുക. ഇന്ന് മോർണിംഗ് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല എന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വരില്ല എന്ന് പറയാൻ വേണ്ടി അച്ഛൻ ടീച്ചറിനെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. മതി, ഇത്രയും മതി, പെട്ടെന്ന് തന്നെ ടീച്ചറിനെ ചെന്ന് കാണാം. ടീച്ചർ, ബിസിനസ് പരമായ മീറ്റിംഗിനായി. അച്ഛൻ അച്ഛൻ എപ്പ വന്നു? ബിസിനസ് പരമായ മീറ്റിംഗിനായി എന്താ ധീരവ് പറഞ്ഞു വന്നത്? ഒന്നല്ല. ഒന്നുമില്ലേ? ബിസിനസ് പരമായ മീറ്റിംഗിന് പോവാതെയാണ് അച്ഛൻ ഇവിടെ വന്നെന്ന് പറയുകയായിരുന്നു. ഓ, അത് ശരി. പ്രോഗ്രാം ഇപ്പൊ തുടങ്ങും, ധീരവ് ക്ലാസ്സിലേക്ക് ചെല്ല. അച്ഛന്റെ അമ്മയുടെ ഫോണിലേക്ക് ടീച്ചറെ വിളിച്ചിരുന്നോ? ഇവിടുന്ന് എന്റെ കൈവശം തന്നിട്ട് ലെറ്റർ അച്ഛനും അമ്മയോ കണ്ടിരുന്നോ? ഇനി എന്ത് ചെയ്യും? അച്ഛൻ സംസാരിക്കുമ്പോ സത്യസന്ധമായി സംസാരിക്കും. അച്ഛൻ ബേക്കർക്കാരനാണെന്ന് അറിയും. എന്റെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടും. എന്നെ അച്ഛനെ കുട്ടികൾ കളിയാക്കും. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി ജീവിത വിജയം വരിച്ച പലരെ കുറിച്ചും നമുക്കറിയാം. അവരുടെയൊക്കെ വിജയകഥകൾ നമുക്ക് എന്നും ഒരു പ്രചോദനമാണ്. അങ്ങനെ നമുക്ക് മാതൃകയാക്കാവുന്ന, പ്രചോദനമാവുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്, മിസ്റ്റർ സൂരജ്. സൂരജ് സാറിനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സുരസ, പ്ലീസ്. എന്താ നിന്റെ അച്ഛൻ സ്യൂട്ടൊന്നുമില്ല സാധാ വേഷത്തിൽ വന്നിരിക്കുന്നേ? വലിയ ഹോട്ടൽ മുതലാളിയല്ലേ, എന്താ ഈ വേഷം? പെട്ടെന്ന് തന്നെ എന്റെ കള്ളം പൊളിയും, ഞാൻ നാണം കെടും, അച്ഛനൊക്കെ തുറന്ന് സംസാരിക്കും. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, വലിയൊരു പ്രസംഗമൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നമ്മുടെ മാതൃഭാഷയിൽ ഞാൻ നിങ്ങളോട് അല്പനേരം സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തരാനൊന്നും ഞാൻ ആളല്ല. നിങ്ങള് വിജയത്തിന്റെ പിന്നാലെ വെറുതെ അലയണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, വിജയം തനിയെ വന്നോളൂ. ഒരു ഗ്രാമത്തിൽ വളരെ സാധാരണ കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. അച്ഛനും അമ്മയും ഞാനും മൂന്ന് സഹോദരങ്ങളും അടങ്ങിയൊരു കുടുംബം. അപകടം മണക്കുന്നുണ്ട്, പോക്ക് അങ്ങോട്ട് തന്നെയാ, എന്റെ കള്ളമെല്ലാം പൊളിയും. നിങ്ങൾ ആരാകണമെന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളും പറയും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ, അല്ലേ? അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ സ്കൂളിൽ പോയത്. പക്ഷേ 14-ാമത്തെ വയസ്സിൽ എനിക്ക് ആ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു.
ഇവരച്ഛനെ പരിഹസിച്ച് ചിരിക്കുന്നതാണോ അതോ പറഞ്ഞ തമാശ ആസ്വദിച്ചാണോ? അങ്ങനെ സ്വപ്നങ്ങൾ അവസാനിച്ചു എന്ന് തുടങ്ങിയെടുത്തെന്ന് ഊർജം സംഭരിച്ച് വീണ്ടും യാത്ര തുടർന്നു. സ്വപ്നങ്ങൾ കണ്ടു, ഒടുവിൽ ഈ നിലയിലെത്തി. തകർന്നു കിടക്കുമ്പോഴും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെ വിജയം നിങ്ങളുടെ കൂടെ തന്നെ എത്തും. അതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത്. നന്ദി. നന്നായി സൂരജ്, വെരി ഗുഡ്, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഭാഗ്യം, ഇപ്പോഴും ബേക്കറി നടത്താന്ന് പറഞ്ഞിട്ടില്ല. ധീരവ്, നിന്റെ ഡാഡി ബെസ്റ്റ് ഡാഡിയാണെന്ന് പ്രൂവ് ചെയ്തു കേട്ടോ. കൊള്ളാം. താങ്ക്സ്. എനിക്ക് നിന്റെ ഡാഡിയുടെ പ്രസന്റേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്നാ ശരി, നിങ്ങൾ ചെല്ല്. ധീരവേ, നിന്റെ ഡാഡി നന്നായി സംസാരിച്ചു. ശരിക്കും കുട്ടികൾക്ക് പ്രചോദനമാണ് തന്റെ ഡാഡിയുടെ ലൈഫ്. താങ്ക് യു ടീച്ചർ. വെൽക്കം. അപ്പോ സൂരജ്, വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സംസാരം? നന്നായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് നീ ഹാളിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഇവിടെ നിന്നെല്ലാം കേട്ടിരുന്നു. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ നീ എന്തിനാ പുറത്തു പോയത്? അത് ഞാൻ ടോയ്ലറ്റിൽ പോയതാ. അല്ല, അതിന് ശേഷവും വരായിരുന്നല്ലോ. അത് അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്കെന്തോ വിഷമം. പഴയ കാര്യങ്ങളൊക്കെ. ക്ലാസ് കഴിഞ്ഞല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ ബാഗ് എടുത്തിട്ടോ. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ കള്ളം ഏതായാലും പൊളിഞ്ഞില്ല.
ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് കൊച്ചിയില്ല അറബിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അയ്യോ കറണ്ട് പോയോ കറണ്ട് പോയതല്ല ദാ നോക്ക് നിങ്ങൾ ഓഫ് ചെയ്തതാണ് സുരേഷ് ഏട്ടാ ടി വി ഓൺ ചെയ്യേ മനുഷ്യ ആ റിമോട്ടിങ് തന്നെ ഒക്കെ ത്രില്ല് അടിച്ചിരിക്കായിരുന്നു അപ്പോഴത്തെ അടിക്കാരി വന്നേ എനിക്ക് വിശക്കുന്ന ഭക്ഷണം വിളമ്പ് ഓ നിങ്ങളുടെ വയറ്റിൽ എന്താ കോഴിക്കുഞ്ഞാണ് മനുഷ്യ എന്തൊരു വിശപ്പായത് കുറച്ച് നേരത്തെയല്ലേ നിങ്ങൾ കഴിച്ചത് ഇനിയിപ്പോ എല്ലാരും കഴിക്കുമ്പോ കഴിച്ചാ മതി അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട് പെണ്ണുങ്ങൾ ടി വിക്ക് മുമ്പിലിരുന്ന അപ്പ അങ്ങ് വിശക്കും അത്രക്ക് വിശപ്പുണ്ടെങ്കിലേ ചെന്ന് വിളമ്പി കഴിക്കേ ആണുങ്ങള് വിളമ്പി കഴിച്ച ലോകം അവസാനിക്കൊന്നുമില്ല ഓഹോ അപ്പൊ നീ വിളമ്പി തരില്ലേ ഇല്ല ശരി നടക്കട്ടെ അമ്മേ അമ്മേ സൂരജ് ഏട്ടാ അമ്മ വിളിക്കൊന്നും വേണ്ട ഞാൻ വിളമ്പി തരാം സൂരജ് ഏട്ടന് ഭക്ഷണം കഴിക്കാറായോ എങ്കി ഒരുമിച്ച് വിളമ്പ എനിക്ക് കുറച്ച് കഴിഞ്ഞു മതി ദീപ്തി വരട്ടെ ആ കണ്ട താടിക്കാര ഇതാണ് ഭർത്താവ് ഭാര്യ വന്ന് ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കൂ ഇത് വിളമ്പി കൊടുക്കാൻ മാത്രം ഒരു ഭാര്യ അവനവന്റെ കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ ഓ ഓ ആ ദീപ്തിക്ക് നല്ല ആയിസ ദേ വന്നു എന്ന് തോന്നുന്നു ദേ നിങ്ങക്ക് ഭക്ഷണം വേണ്ടേ വന്നേ എല്ലാരും നന്നായിട്ട് ആസ്വദിച്ചു ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു ധീരവ് ഹാപ്പി ആയിരിക്കും അച്ഛനെ ഓർത്ത് അവൻ അഭിമാനം തോന്നിക്കാണും താനെന്താ ആലോചിക്കുന്നേ സൂര്യചേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് ധീരവ് എന്ന് പറഞ്ഞു ധ്യാനെ കണ്ടിരുന്നോ ധ്യാനിന്ന് സ്കൂളിൽ വന്നില്ല മോനെ തരേണ്ടി വരുന്നതിൽ ദേഷ്യം ഉണ്ടാവുമല്ലോ ഗോപേട്ടന് ധ്യാനിനെ സ്കൂളിൽ വിടാതിരുന്നത് ചിലപ്പോ സൂര്യചേട്ടന്റെ സ്പീച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ധീരവ് പുറത്തു പോവുകയും ചെയ്തു അതൊരു ചെറിയ വിഷമുണ്ടാക്കിയിരുന്നു ധീരവ് എന്തിനാ ഇറങ്ങിപ്പോയത് സൂര്യചേട്ടൻ അവനോട് ചോദിച്ചില്ലേ ചോദിച്ചിരുന്നു അവനെന്തോ ഒരു പരിങ്ങല് എന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് അവൻ പറഞ്ഞു താൻ ഇനി അത് അവനോട് ചോദിക്കാനൊന്നും പോണ്ട ഞാനത് വിട്ടു താൻ ചെന്ന് ഫ്രഷ് ആവ് തീർന്നു ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു മെഡിക്കൽ താങ്ക്സ് ഗുഡ് സർട്ടിഫിക്കറ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ അതെ ഇന്ന് സ്കൂളിൽ അച്ഛന്റെ സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ക്ലാപ്പൊക്കെ കിട്ടിയിരുന്നല്ലോ അച്ഛന് പുറത്തു നിന്ന് കേട്ടതായിരിക്കും അല്ലേ ക്ലാപ്സ് ഒക്കെ നീ എന്തിനാ അച്ഛൻ സംസാരിക്കുന്നതിനിടയിൽ പുറത്തേക്ക് പോയത് അത് ടോയ്ലറ്റിൽ പോയതാ എന്റെ മുഖത്ത് നോക്കി പറ
ടീച്ചർ കൊടുത്തുവിട്ട ഇൻവിറ്റേഷൻ ലെറ്റർ നീ അച്ഛന് കൊടുത്തില്ല. നിന്റെ തരികിട സംഘം അത് ചുരുട്ടിക്കൂട്ടി വേസ് ബിന്നി കൊണ്ടിട്ടു. ഞാനാ അച്ഛനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്. ഞാനിതൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല. സോറി അമ്മേ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്താടാ ഇത്? ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കഴിഞ്ഞന്ന്. നിനക്കിപ്പോഴും നാണക്കേടാണോ മോൻ്റെ അച്ഛൻ്റെ ജോലിയെ കുറിച്ച് ഓർത്ത്? അച്ഛനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എങ്കിലും അച്ഛൻ്റെ ജോലിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഷെയ്മുണ്ട്. ഇത് സത്യമാ. ഈ യാത്ര വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. സങ്കടം ഉള്ളിലൊതുക്കി അവന്റെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുക. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു സന്ധ്യ, നമുക്ക് അവന്റെ മുഖത്ത് നോക്കി സത്യം പറയാൻ അത്ര എളുപ്പമല്ല. പലതവണ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. അവൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ പറ്റു വെച്ച? ഓരോ മണിക്കൂർ കഴിയുമോറും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരിക. അവൻ നമ്മളെ വിട്ട് അവന്റെ അച്ഛന്റെ അമ്മയടുത്തേക്ക് പോകുന്ന സമയം അതടുത്ത് വരികയാണെന്ന് ഓർക്കുമ്പോ മനസ്സ് റിങ്ങുക. നമുക്ക് അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലോ ഗോപേട്ട? അങ്ങനൊരു ചിന്ത ഇനി വേണ്ട സന്ധ്യ. ഇനി ഒരു വിഡിത്തം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എങ്കിൽ ഒരു ദിവസം കൂടെ അവരോട് ചോദിക്കൂ, അവനെ കൈമാറാൻ ഒരു ദിവസം കൂടി നമുക്ക് വേണമെന്ന് അവരോട് പറയുമോ ഗോപേട്ടന്? നമ്മൾ അവനെ തിരിച്ചേൽപ്പിക്കുന്നതിന്റെ അടുത്ത ദിവസം ധ്യാന്റെ ബർത്ത്ഡേ, അന്ന് അവനോട് ആഘോഷിക്കണം നമുക്ക്. പിന്നീട് നമുക്കതിന് കഴിയില്ലല്ലോ. പിന്നീട് നമ്മുടെ കുഞ്ഞിനൊന്ന് കാണാൻ പോലും അവരെ നമ്മൾ അനുവദിക്കില്ല. ഇത്രയും കാലം അവർ കാത്തിരുന്നില്ലേ, ഇനി ഒരു ദിവസം കൂടി ക്ഷമിക്കാൻ അവരോട് പറ. ഇത്തവണ എന്തായാലും കുഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇത്തവണയെങ്കിലും അവന്റെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റൂടി. കോപം ചെയ്തൊക്കെ നമുക്ക് പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റൂ. പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ രണ്ട് മക്കളെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു.